നമസ്കാരം. കാലങ്ങൾ പിന്നോട്ട് ചെന്ന് നോക്കിയാൽ വിശ്വാസങ്ങളുടെ കാര്യത്തിൽ അമരപ്പിക്കുന്ന ചരിത്രമുള്ള നാടാണ് നമ്മുടേത്. ഒരുപക്ഷെ ഇന്നത്തേക്കാൾ അധികം വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും പ്രാധാന്യം അന്നുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും പ്രാധാന്യമേറെ കൽപ്പിക്കുന്ന നമ്മുടെ രാജ്യത്തെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് അംബർനാഥ് ക്ഷേത്രം. ഭാരതത്തിലെ ഏറ്റവും പുരാതനമായ ശിവക്ഷേത്രങ്ങളിലൊന്നായാണ് അംബർനാഥ് ക്ഷേത്രം അറിയപ്പെടുന്നത്. 11 നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം മഹാരാഷ്ട്രയിൽ മുംബൈക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. പുരാതന ശിവാലയം എന്ന് പ്രാദേശികമായും അംബരേശ്വർ ക്ഷേത്രം എന്ന് വ്യാപകമായും ഇവിടം അറിയപ്പെടുന്നു. ആകാശത്തിന്റെ നാഥൻ അല്ലെങ്കിൽ ആകാശത്തിന്റെ രാജാവ് എന്നാണ് അംബർനാഥൻ എന്ന വാക്കിനർത്ഥം. വാൽധുനി നദിയുടെ തീരത്താണ് ക്ഷേത്രമുള്ളത്. AD 1060 ശിലാഹാര രാജാവായിരുന്ന ചിത്രരാജ നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് ധാരാളം ഐതിഹ്യങ്ങളുണ്ട്. അതിലൊന്ന് പാണ്ഡവരുമായി ബന്ധപ്പെട്ടുള്ളതാണ്. തങ്ങളുടെ വനവാസകാലത്ത് പാണ്ഡവർ ഒറ്റ രാത്രി കൊണ്ടാണ് ഈ വലിയൊരു കല്ലിൽ നിന്നും ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് അവിടെ വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. 11 നൂറ്റാണ്ടിലെ മധ്യകാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം പോലെ മറ്റൊരു ക്ഷേത്രം ലോകത്ത് നിർമ്മിക്കപ്പെട്ടിട്ടില്ലെന്നാണ് കരുതുന്നത്. മാത്രമല്ല പാണ്ഡവർക്ക് തങ്ങളുടെ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കുവാൻ സാധിക്കാത്തതിന്റെ തെളിവുകളാണ് ഇന്നും ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മുകളിലെ പൂർത്തിയാക്കാത്ത മേൽക്കൂര. ഇതുകൂടാതെ പാണ്ഡവർ കടന്നുപോയ 1 കിലോമീറ്റർ ദൂരമുള്ള ഒരു തുരങ്കവും ഇവിടെ ഉണ്ടായിരുന്നു അത്രേ. ഇന്നത് അടച്ചിട്ട നിലയിലാണ്. ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ പ്രധാനമായും ഹേമന്ത് പന്തി ശൈലിയിലാണ്. ക്ഷേത്രത്തിന്റെ പുറം ഭിത്തികൾ കറുത്ത പാറയിൽ വളരെ മനോഹരമായി കൊത്തിവെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ 2 നദികൾ കാണാം. ഗർഭഗൃഹ എന്ന പ്രധാന മുറിയിൽ സ്വയംഭൂവായ ശിവലിംഗം കാണാം. 30 പടികൾ ഇറങ്ങി വേണം ഈ ശ്രീകോവിലേക്ക് കടക്കുവാൻ. രാജസ്ഥാനിലെ മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ദിൽവാര ക്ഷേത്രങ്ങളോട് സാമ്യമുള്ളതാണ് ഇതിന്റെ നിർമ്മാണ ശൈലി എന്നാണ് കരുതപ്പെടുന്നത്. ബ്രഹ്മാവിന്റെ 2 പ്രാധാന്യമുള്ള രൂപങ്ങൾ ഈ ക്ഷേത്രത്തിൽ കാണാം. പുറം മതിലിൽ കൊത്തിയെടുത്ത ബ്രഹ്മദേവന്റെ ഒരു മികച്ച ശില്പവും ശിവനും വിഷ്ണുവും ബ്രഹ്മാവും സൂര്യനും ഒരുമിച്ച് ഏകദൈവമായി ചിത്രീകരിക്കുന്ന ഹരിഹര പിതാമഹ സൂര്യന്റെ അപൂർവമായ ഒരു മൂർത്തി രൂപം ആണ് ഇവിടെയുള്ളത്. നിത്യവും ഹനുമാൻ എത്തും തന്റെ സ്വാമിക്ക് പൂജ ചെയ്യുവാൻ. തെളിവായി തുളസിദളവും മണിയൊച്ചയും. മഹാശിവരാത്രിയിലും ശ്രാവണി സോമത്തിലും ശിവക്ഷേത്രം ഭക്തരെ കൊണ്ട് നിറയും. ഇത് മഹാശിവരാത്രിക്ക് 2 ദിവസം മുമ്പ് ആരംഭിക്കുകയും മഹാശിവരാത്രി കഴിഞ്ഞ് 1 ദിവസം തുടരുകയും ചെയ്യുന്നു. അംബർനാഥ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അംബർനാഥ് ഈസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഓട്ടോ വഴിയും ക്ഷേത്രത്തിലെത്താം. 50 കിലോമീറ്റർ അകലെയുള്ള മുംബൈ വിമാനത്താവളമാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.